ദി വേൾഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്ന സീരീസിൻ്റെ അൻപത്തി ഒൻപതാമത്തെ എപ്പിസോഡിലേക്ക് ജോബി സാർ സ്നേഹം സ്വാഗതം സർ സാർ അടുത്ത ഒരു സി എസ് എ ബിയുടെ അലോട്ട്മെൻറ്റ് പ്രൊസീജിയർ ആരംഭിക്കുകയാണ് വിദ്യാർത്ഥികൾക്കെല്ലാം ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉള്ളത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് സി എസ് ഐ ബി അഡ്മിഷനാണ് ഒരുപക്ഷെ അവരാഗ്രഹിച്ച എൻ ഐ ടി അഡ്മിഷൻ ആയിരിക്കാം അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ചിരിക്കുന്ന അവരുടെ ഇഷ്ടപ്പെട്ട ബ്രാഞ്ച് ആയിരിക്കാം ഒരുപക്ഷെ ഇതിൽ കൂടെ അവർ ലക്ഷ്യം വെക്കുന്നത് സാർ ആദ്യത്തെ ചോദ്യം എന്താണ് സാർ ഈ ജോസയും സി എസ് ഐ ബിയും നമ്മൾ വ്യത്യാസം ജോസ നമ്മളിപ്പോൾ ജോസയുടെ ഏറ്റവും അവസാനത്തെ ഒരു വിഭാഗത്തിലിപ്പോൾ നിൽക്കുന്ന കുട്ടികൾക്ക് പാർഷ്യൽ അഡ്മിഷൻ ഫീ എൻ ഐ ടി പ്ലസ് സിസ്റ്റത്തിൽ അഡ്മിഷൻ കിട്ടിയവർക്ക് പാർഷ്യൽ അഡ്മിഷൻ ഫീ അടയ്ക്കാനുള്ള ഒരു സമയമാണിപ്പോഴും ഓക്കെ നമ്മൾ ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ജോസ ജോയിൻറ്റ് സീറ്റ് അലൊക്കേഷൻ അതോറിറ്റിയാണ് വരുന്നത് ഓക്കെ അപ്പോൾ അവിടെ നമ്മൾ ഇപ്പോൾ നമ്മൾ അഞ്ച് റൗണ്ട് കഴിഞ്ഞ് എൻ ഐ ടി പ്ലസ് സിസ്റ്റത്തിൽ അഞ്ച് റൗണ്ട് കഴിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ ഇനിയും ഒരുപാട് സീറ്റുകൾ ആയിട്ടുണ്ട് ഓക്കെ അതായത് ഇപ്പോൾ ഈ പാർഷ്യൽ അഡ്മിഷൻ ഫീ അടയ്ക്കാത്തവരുണ്ടാവും അപ്പോൾ അവരുടെ അഡ്മിഷൻ ക്യാൻസലാകും ഇനി ഇതിനു മുൻപ് ഏതെങ്കിലുമൊക്കെ റൗണ്ടുകളിൽ അഡ്മിഷൻ കിട്ടിയ ആളുകൾ അവർ ക്യാൻസൽ ചെയ്തവരുണ്ടാവും ഇനി അവർക്ക് അവരുടെ എലിജിബിലിറ്റി അത് പ്രൂവ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ സമയത്ത് അഡ്മിഷൻ റിജെക്റ്റ് ആയവരുണ്ടാവും വിഡ്രോ ചെയ്തവരുണ്ടാവും കാരണം മറ്റേതെങ്കിലുമൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കിട്ടിയപ്പോൾ ഇടയ്ക്ക് ഏതെങ്കിലുമൊക്കെ റൗണ്ടിൽ വിഡ്രോ വിഡ്രോ ചെയ്തവരുണ്ടാവും ഓക്കെ പിന്നെ തന്നെയുമല്ല ഇപ്പോഴേ നമുക്കറിയാം നീറ്റിനെ സംബന്ധിച്ചുള്ള ഏകദേശം തീരുമാനങ്ങളൊക്കെ വന്നുകൊണ്ട് അതിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് പാർഷ്യൽ അഡ്മിഷൻ ഫീ അടയ്ക്കാത്ത കുറേ ആളുകൾ ഉണ്ടാവാം ഓക്കെ അപ്പോൾ ഇങ്ങനെ എന്ത് ഏത് രീതിയിൽ നോക്കിയാലും കുറേ അധികം സീറ്റുകൾ നമ്മുടെ എൻ പ്ലസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എൻ ഐ ടിസ് ട്രിപ്പിൾ ഐ ടിസ് എസ് പി ഐകൾ ഗവൺമെൻറ് ഫണ്ട് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഐ എ ഇ എസ് ടി ഇവിടെയെല്ലാം ആയിട്ട് കഴിഞ്ഞ വർഷത്തെ ഒരു എണ്ണം നോക്കിയാൽ ഏകദേശം ഒരു പതിനോരായിരത്തിന് മുകളിൽ സീറ്റ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു അതായത് വലിയൊരു നമ്പർ തന്നെ ഈ വർഷം അതിൽ കൂടുതൽ വരാനാണ് സാധ്യത കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ നീറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അൺസെർട്ടനിറ്റി ഉണ്ടായിരുന്നതുകൊണ്ട് പലരും കിട്ടിയത് ഹോൾഡ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു കാരണം ഒരു കട്ട് ഓഫ് എത്രയാവുന്ന ഉറപ്പില്ല ഉറപ്പില്ലാത്തതുകൊണ്ട് അപ്പോൾ അവർ പലരും പാസ് അഡ്മിഷൻ ഫീ അടയ്ക്കാൻ സാധ്യതയില്ല അങ്ങനെ വന്നു കഴിയുമ്പോൾ കുറേ അധികം വേക്കൻസികൾ ഉണ്ടാവും തന്നെ മല ഇനി മുൻപോട്ട് ഈ സി എസ് എ ബിയുടെ സമയത്ത് വീണ്ടും വേക്കൻസികൾ ഇനിയും വരാൻ സാധ്യതയുണ്ട് സർ ശരിക്കും സി എസ് സി ബിക്ക് എത്ര റൗണ്ടുണ്ട് സി എസ് എ ബി രണ്ട് റൗണ്ടുകളാണുള്ളത് അപ്പോൾ നമ്മളിതിൻ്റെ ഒരു വ്യത്യാസം നമ്മൾ പറയുമ്പോൾ സി എസ് എ ബിയിൽ നമ്മൾ ജോസയിൽ നമ്മൾ കാറ്റഗറി റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ നടക്കുന്നത് ഓക്കെ അതിപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ജോസയിലെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒ ബി സി എൻ സി എൽ ഒ ബി സി എൻ സി എല് ഒരു ഇപ്പം കാലിക്കെട്ട് എൻ ഐ ടിയിൽ ഒരു പ്രൊഡക്ഷൻ ബ്രാഞ്ച് നാൽപ്പതിനായിരത്തിൽ അല്ലെങ്കിൽ നാൽപ്പത്തി മൂവായിരത്തിലാണ് ഒ ബി സി എൻ സി എല് അവസാനിച്ചിരിക്കുന്നത് നമ്മൾ കാണുകയാണെങ്കിൽ അത് നമുക്കറിയാം ഒ ബി സി എൻ സി എല്ലിൻ്റെ അത് ജനറലി ആയിരിക്കും മിക്കവാറും ഈ നാൽപ്പത്തി മൂവായിരത്തിൽ തീർന്നിരിക്കുന്നത് ഒ ബി സി എൻ സി എൽ അത് ഒരു പക്ഷേ ഒരു ആറായിരമോ എണ്ണായിരമോ ഒക്കെ ആയിരിക്കാം പക്ഷെ നമ്മൾ ഇത് തന്നെ നമ്മൾ സി എസ് എ ബിയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അത് ഈ ഒ ബി സി എൻ സി എല്ലിൽ ഒരു പക്ഷേ ഒരു അമ്പതിനായിരം ആയിരിക്കാം ആ റേഞ്ച് ആ വരെ കാരണം മറ്റൊന്നുമല്ല സി എസ് എ ബിയിൽ നമ്മൾ സി ആർ എടുക്കുന്നത് കോമൺ റാങ്ക് ലിസ്റ്റാണ് പക്ഷേ എല്ലാ റിസർവേഷൻ പ്രോസസ്സുകളും ആ എലിജിബിലിറ്റി ഉള്ളു ഇപ്പോൾ ഒ ബി സി എൻ സി എല്ലുണ്ട് ഇ ഡബ്ല്യു എസ് ഉണ്ട് എസ് സി ഉണ്ട് എസ് ടി ഉണ്ട് ജനറൽ ന്യൂട്രൽ അതുപോലെ തന്നെ ഫീമെയിൽ എല്ലാ റിസർവേഷനും ഉണ്ട് ഹോം സ്റ്റേറ്റ് ഉണ്ട് അതർ സ്റ്റേറ്റ് എല്ലാം ഉണ്ട് പക്ഷേ എല്ലാത്തിനും പരിഗണിക്കുന്നത് നമ്മൾ സിആർഎൽ ആണ് സിആർ അതുകൊണ്ട് കുട്ടികൾക്കൊരു സംശയമുണ്ടാകാം പെട്ടെന്ന് ഇപ്പോൾ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ പെട്ടിയപ്പെട്ട ഒരു കുട്ടി നമ്മുടെ സി എസ് എ ബിയുടെ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കുമ്പോൾ വളരെ താഴ്ന്നൊരു റാങ്കിന് കിട്ടിയിരിക്കുന്നതായിട്ട് കാണുമ്പോൾ അവരുടെ കാറ്റഗറിയിലെ റാങ്ക് അല്ലത് ഓക്കെ സി ആറിൽ ആണ് എന്ന് മനസ്സിലാക്കണം അപ്പോൾ ഞാനൊരു സംശയോട്ട് ചോദിക്കും അതായത് നമ്മൾ ജോസയുടെ അലോട്ട്മെൻറ്റ് പ്രൊസീജിയർ എപ്പോഴും വിദ്യാർത്ഥികളെടുത്ത് പറഞ്ഞിരുന്നത് നിങ്ങൾ നിർബന്ധമായിട്ട് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് കാണണം ഒരു കൃത്യമായി ഐഡിയ കിട്ടുന്നതാണ് പക്ഷേ സി എസ് എ ബിയുടെ കണ്ടിട്ട് അത്ര ബെനിഫിഷ്യൽ ആയിരിക്കുമോ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ സി എസ് ഐ ബിയുടെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഒരു പരിധി കൂടുതൽ പ്രാധാന്യം പരിധിക്കുള്ളിൽ പ്രാധാന്യം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് നല്ല ഒന്ന് അറിയണം ഏതൊക്കെ വരെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതൊന്നറിഞ്ഞിരിക്കുന്ന നല്ലതാണ് അപ്പോൾ ഈ ഞാൻ ഈ പറഞ്ഞ കാര്യം വളരെ ശ്രദ്ധിക്കണം അവിടെ മിസ്റ്റേക്ക് ഉണ്ടാകാൻ പാടില്ല അതായത് നമ്മുടെ കാറ്ററി റാങ്ക് പന്തിരായിരം ജോസായിൽ പന്തിരായിരം ഉള്ളൊരു കുട്ടി ആ ആ ഒരു കുട്ടി അവൻ്റെ കാറ്റഗറി ഈ ആണ് ഈ പന്തീരായിരം പന്തീരായിരം വെച്ച് വന്നിരിക്കുന്നത് അത് നമ്മൾ അടുത്തതിലേക്ക് വരുമ്പോൾ സി ആറിൽ വെച്ചാണ് അതൊരു പക്ഷേ അവൻ്റെ അറുപതിനായിരം ആയിരിക്കാം സി ആറിൽ ഓക്കെ അപ്പോൾ അവൻ വിചാരിക്കും ഈ കാറ്റഗറി റാങ്ക് പന്തിരായിരത്തിന് പകരം കാറ്റഗറി റാങ്ക് അറുപതിനായിരം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വലിയ ആ വലിയൊരു മണ്ഡലത്തിലാണ് അവളെ സംഭവിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് ഈ അഡ്മിഷനെല്ലാം റിസർവേഷൻ ആസ്പെറെല്ലാം നോക്കിക്കൊണ്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ സി ആറിൽ എന്നുള്ള കാര്യം ഓർക്കുക പിന്നെ ഇപ്പം നമുക്കറിയാം ജോസായി ഇപ്പം കഴിഞ്ഞു അഞ്ച് റൗണ്ട് കഴിഞ്ഞു സി എസ് എ ബിയിൽ നമുക്ക് ആകെപ്പാടെ രണ്ട് റൗണ്ടുകളേ ഉള്ളൂ അതുപോലെ തന്നെ അഡ്മിഷൻ ഫീ അടയ്ക്കുന്ന കാര്യത്തിൽ സി എസ് എ ബി നമ്മൾ സോറി ജോസായിൽ നമ്മൾ ആദ്യം നമ്മൾ സീറ്റ് അക്സെപ്റ്റൻസ് ഫീ അടയ്ക്കുന്നുണ്ട് ഓക്കെ അത് നമ്മൾ നമുക്ക് സീറ്റ് കിട്ടിക്കഴിഞ്ഞാണ് ഇവിടെ നമ്മൾ ആദ്യം തന്നെ രജിസ്ട്രേഷൻ സമയത്ത് തന്നെ നമ്മൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അഡ്മിഷൻ ഫീ ഇ ഐ എഫ് വൺ എന്ന് പറയാം അതും രജിസ്ട്രേഷൻ ഫീ അയ്യായിരം കൂടി ചേർത്ത് നാൽപ്പത്തി അയ്യായിരം അടയ്ക്കുന്നുണ്ട് പക്ഷേ ജോസായിൽ സീറ്റ് അക്സെപ്റ്റൻസ് ഫീ അടച്ച ഒരാളെ സംബന്ധിച്ച് ഇത് ഒഴിവായി കിട്ടും അപ്പോൾ രജിസ്ട്രേഷൻ ഫീസ് മാത്രം അടച്ചാൽ മതിയാവും അതുപോലെ ജോസയിൽ പാർഷ്യൽ അഡ്മിഷൻ ഫീ അടയ്ക്കുന്ന ഒരാളെ സംബന്ധിച്ച് സി എസ് എ ബിയിൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് അഡ്മിഷൻ ഫീ ടു രണ്ടാമത് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ അടയ്ക്കേണ്ടതുണ്ട് ഓക്കെ അപ്പോൾ ജോസായിൽ പി ഐ എഫ് അടച്ച ഒരാളെ സംബന്ധിച്ച് അവിടെയും നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ട് ഈ ഐ എഫ് ടു അടയ്ക്കേണ്ട വരുന്നില്ല ഓക്കെ അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് പോകുന്നു പക്ഷേ ജോസായിൽ നമ്മൾ കൊടുത്ത നമ്മുടെ ഒരു ഓപ്ഷൻസുമായിട്ടും യാതൊരു ബന്ധവും ഉണ്ടാവില്ല സി എസ് എ ബി ജോസയുടെ സൈറ്റല്ല സി എസ് എ ബിക്ക് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ജോസ അവസാനിച്ചു എന്ന് തന്നെ കരുതിക്കൊണ്ട് വേണം സി എസ് ഐ ബിയിലേക്ക് കടക്കാൻ എന്ന് മാത്രം ഓക്കെ സാർ ഇപ്പം സി എസ് എ ബി വരും പക്ഷേ ഇപ്പോൾ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിൻ്റെ ഒരു കാറ്റഗറി നോക്കുവാണെങ്കിൽ ഒരു എൻ ഐ ടിയിൽ അത്യാവശ്യം ഏതെങ്കിലും ഒരു ബ്രാഞ്ചുകളൊക്കെ കിട്ടിക്കാണുമായിരിക്കും ഒരു ഇടത്തരം ബ്രാഞ്ചുകൾ ഇടത്തരം എൻ ഐ ടി കിട്ടിക്കാണും അവരായിരിക്കും കൂടുതലായിട്ടും ഈ എസ് സി എസ് എ ബിയെ ശ്രദ്ധിക്കുന്നത് അങ്ങനെയുള്ള ഒരാൾ ഒരു ഓപ്ഷൻ സെറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ജോസ കിട്ടതുപോലെ പത്തൊന്ന് നൂറ് ഓപ്ഷൻ സെറ്റ് ചെയ്യുന്നത് ഒരു ബുദ്ധിപരമായ കാര്യമാണോ അതോ വളരെ പ്രിസൈസ് ആയിട്ട് കാര്യങ്ങൾ ഉറപ്പിച്ച് എങ്ങനെ വേണോ അതിൻ്റെ ഒരു സ്ട്രാറ്റജി നമ്മളവിടെ എടുക്കേണ്ട ഒരു സ്ട്രാറ്റജി നമുക്ക് ഇപ്പോൾ ജോസായിൽ പാർഷ്യൽ അഡ്മിഷൻ ഫീ അടച്ച് ഒരു സീറ്റ് സേഫായിട്ട് കത്തിയിരിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അവൻ്റെ ലാസ്റ്റ് ഏറ്റവും അവസാനത്തെ ഓപ്ഷനായിട്ട് കാണേണ്ടത് ഇപ്പം നമ്മൾ സേഫ് ആക്കിയിരിക്കുന്ന നമ്മുടെ സീറ്റാണ് ഓക്കെ അപ്പോൾ അതിലും പ്രിഫറൻസ് ഉള്ളത് മാത്രമേ നമുക്ക് മുകളിൽ കൊടുക്കാൻ പാടുള്ളൂ അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഇരുപത്തി ഒൻപതാം തീയതി ടെൻറ്റേറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ട് ജൂലൈ ഇരുപത്തൊമ്പതിനാണ് എത്ര വേക്കൻസികൾ നമ്മുടെ റിപ്പോർട്ട് നമുക്ക് കിട്ടും നമ്മൾ നോക്കിയാൽ നമുക്ക് സൈറ്റിൽ കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ അവിടെ ആ വേക്കൻസികൾ ഏതൊക്കെ എൻ ഐ ടി കളിൽ അല്ലെങ്കിൽ ട്രിപ്പിൾ ഐ റ്റികളിൽ അല്ലെങ്കിൽ ജി എഫ് ടികളിൽ ഏതൊക്കെ ബ്രാഞ്ചുകളിലുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് അവിടെ കാണിക്കാം ഓക്കെ അപ്പോൾ അത് നമുക്ക് ഒരു മാനദണ്ഡമായിട്ട് എടുക്കാം അപ്പോൾ അതിൽ നമുക്ക് താല്പര്യമുള്ളത് നമുക്ക് കൊടുക്കാം അതോടൊപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ പ്രോസസ്സ് നടക്കുന്നതിനിടയ്ക്കെല്ലാം വിഡ്രോവൽ നല്ല രീതിയിൽ തന്നെ അത് അങ്ങനെ കുറേ പുതിയ വേക്കൻസികൾ ജനറേറ്റ് ചെയ്യപ്പെടാം ഒരു കാര്യം അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു ഇപ്പോഴൊരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കാലിക്കെട്ട് എൻ ഐ ടിയിൽ കമ്പ്യൂട്ടർ സയൻസിന് ഒരു വേക്കൻസി ഉണ്ടെന്ന് വിചാരിക്കുക വേക്കൻസി കണ്ടു ഓക്കെ അപ്പോൾ നമുക്കൊരു ഇത് മെറിറ്റ് ബേസിലാണല്ലോ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ കമ്പ്യൂട്ടർ സയൻസിന് ഉള്ള വേക്കൻസി ഇസിയിൽ ഇപ്പോൾ അഡ്മിഷൻ കിട്ടിയ ഒരു കുട്ടിയുടെ ആഗ്രഹമായിരിക്കും ഒരു പക്ഷേ സി എസ് സി പഠിക്കുക എന്നുള്ളൂ അപ്പോൾ അവന് തീർച്ചയായിട്ടും നമുക്ക് ഈ വേക്കൻസികൾ കണ്ടതിന് ശേഷം മാത്രം സി എസ് ഐ ബി രജിസ്റ്റർ ചെയ്താൽ മതി ഓക്കെ എത്രയുണ്ടെന്നൊക്കെ അറിയാം അപ്പം ഇവനെ കാണുന്ന ഈ കമ്പ്യൂട്ടർ സയൻസിൽ ഒരു വേക്കൻസി കിടപ്പുണ്ട് അതെനിക്ക് അപ്ലൈ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് സീസാവിൽ രജിസ്റ്റർ ചെയ്യും അങ്ങനെ ഇത് അപ്ലൈ ചെയ്യും അപ്പോൾ അവന് സ് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടപ്പോൾ ഇസിയിൽ ഒരു വേക്കൻസി അവിടെ ജനറേറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇ സിയിലേക്ക് ആരെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ നമ്മളൊരു ഓപ്ഷനായിട്ട് ഓക്കെ

കമ്പ്യൂട്ടർ സയൻസിലേക്ക് പോകുമ്പോൾ അവിടെ ഈസിയിലൊരു വേക്കൻസി ആണ് അത് അതിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന അല്ലെങ്കിൽ അതൊരു ഓപ്ഷനായിട്ട് വെച്ചിരിക്കുന്ന ഏറ്റവും കൂടിയ റാങ്ക് ഉള്ള കുട്ടിക്കാണ് അത് കിട്ടുന്നത് കിട്ടുന്നത് അപ്പം നമ്മളത് ഓപ്ഷൻ കൊടുക്കാത്ത കൊണ്ട് ഒരു പക്ഷേ നമുക്കത് ലഭിച്ചില്ല എന്ന് വരാം ഒരു പക്ഷേ ഒരു പക്ഷേ നമ്മളെക്കാളും മാർക്ക് കുറഞ്ഞ റാങ്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾ അങ്ങനെയൊക്കെ അങ്ങനെ ഒരു സാധ്യത അവിടെ ഉണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് സാർ അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ കണ്ടോണ്ടിരിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കെല്ലാം മനസ്സിലാകും സി എസ് എ ബിക്ക് ഒത്തിരി ചാൻസുകളുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട് സർ ശരിക്കും എന്താണ് സി എസ് എ ബിയുടെ ഒരു എലിജിബിലിറ്റി ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം അതോടൊപ്പം തന്നെ എന്തൊക്കെയാണ് അപ്ലൈ ചെയ്യുമ്പം ആ ഒരു പ്രൊസീജിയറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സി എസ് എ ബി ഒരു വാലിഡ് ജിമൈൻ സ്കോറുള്ള ഏത് സ്റ്റുഡൻറ്റിനും അപ്ലൈ ചെയ്യാം റാങ്ക് എത്ര കുറവാണെങ്കിലും റാങ്ക് എത്ര കുറവാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ എവിടെ അഡ്മിഷൻ കിട്ടിയവർക്കും അതായത് ജോസഫ് പ്രോസസ്സിൽ നമ്മൾ പറഞ്ഞല്ലോ ഇടയ്ക്ക് ക്യാൻസൽ ചെയ്തവർ വിഡ്രോ ചെയ്തവർ ഐ ഐ ടിയിലെ അഡ്മിഷൻ കിട്ടിയവർ ഓക്കെ ഇനി ഐ ഐ ടിയിലെ അഡ്മിഷൻ കിട്ടിയിട്ട് വിഡ്രോ ചെയ്തവർ ഐ ഐ ടിയിലെ അഡ്മിഷൻ ക്യാൻസൽ ചെയ്തവർ എൻ ഐ ടിയിൽ വിഡ്രോ ചെയ്തവർ സീറ്റ് അക്സെപ്റ്റൻസ് ഫീ അടയ്ക്കാത്തവർ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനിൽ പരാജയപ്പെട്ടവർ ഓക്കെ അല്ലെങ്കിൽ പാർഷ്യൽ അഡ്മിഷൻ ഫീ അടയ്ക്കാത്തവർ ഇനി പാർഷ്യൽ അഡ്മിഷൻ ഫീ അടച്ച് ഒരു സീറ്റ് സെക്യൂർ ആക്കിയവർ ഇങ്ങനെയുള്ള എല്ലാവർക്കും ജോസായിൽ അപ്ലൈ ചെയ്യാത്തവർക്ക് ആർക്ക് വേണമെങ്കിലും ആർക്ക് വേണേലും അതായത് ഓപ്ഷനിൽ സാറ്റിസ്ഫൈ വേണമെങ്കിലും ആർക്ക് വേണേലും അപ്ലൈ ചെയ്യാം കിട്ടിയവർക്കോ കിട്ടാത്തവർക്കോ ഇതുവരെ ജോസായിൽ അപ്ലൈ ചെയ്യാത്തവർക്കോ ചെയ്തവർക്കോ എവിടെ ഈവൻ ഐ ഐ ടിയിൽ ജോയിൻ ചെയ്തവർക്ക് വരെ അപ്ലൈ ചെയ്യാം ഓക്കെ സാർ എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ ആയിട്ട് നമ്മൾ വിലയിരുത്തേണ്ടത് അപ്ലൈ ചെയ്യുന്നു ആ ഒരു പ്രൊസീജിയർ അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഫിസിക്കൽ റിപ്പോർട്ടിങ് ഏതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത് നമ്മൾ ആദ്യം ആദ്യം നമ്മുടെ ഈ കാറ്റഗറി റീസ്റ്റോർ ചെയ്യാനൊരു അവസരം ഈ ദിവസങ്ങളിൽ നമുക്കത് എന്ന് പറഞ്ഞാൽ നമ്മൾ ജോസയുടെ പ്രൊസീജിയറിൽ പോയപ്പോഴ് ഒ ബി സി എൻ സി എൽ അല്ലെങ്കിൽ ഇ ഡബ്ല്യു എസ് പോലെയുള്ള സർട്ടിഫിക്കറ്റുകൾ നമുക്ക് ഹാജരാക്കാൻ സാധിക്കാത്തതുകൊണ്ട് നമ്മൾ ഒരു പക്ഷേ ജനറൽ ആക്കി മാറി കാണും ഓക്കെ പക്ഷെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ജെനുവിൻ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് നമ്മുടെ കാറ്റഗറി റീസ്റ്റോർ ചെയ്തെടുക്കാം ഓക്കെ അതൊരു സാധ്യതയുണ്ട് അതുപോലെ സ്റ്റേറ്റ് ഓഫ് എലിജിബിലിറ്റി ഓക്കെ നമുക്ക് അതൊക്കെ മാറിയെടുക്കാനുള്ളൊരു അവസരം ഉണ്ട് ഇനി ഇരുപത്തി ഒമ്പതാം തീയതി വേക്കൻസികൾ സൈറ്റിൽ അത് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അതിന് ശേഷം ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് നമ്മളെ ഈ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തത് ഒന്ന് രണ്ട് ദിവസമേ ഉണ്ടാവുള്ളൂ ജോസ പോലെ മോക്കോ അങ്ങനെയൊന്നുമില്ല രണ്ട് ദിവസം കൊണ്ട് നമ്മളത് ചെയ്യണം അപ്പോൾ ഇത് വെബ്സൈറ്റ് വരുമ്പോൾ തന്നെ കുട്ടികൾ അതിനെക്കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് അത് ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മൾ ഒന്നാം തീയതി ചെയ്യുന്നു അത് തൊട്ടടുത്ത ദിവസം തന്നെ നമുക്കവിടെ ചെയ്യുമ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ ഫീ നമ്മൾ ജോസായിൽ ആദ്യം അടയ്ക്കുന്നില്ല സീറ്റ് അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഫീസ് അടയ്ക്കുന്നത് ഇവിടെ നമ്മൾ ആദ്യമേ അടയ്ക്കണം നാൽപ്പത്തി അയ്യായിരം രൂപ അത് ജോസായിൽ സീറ്റ് അക്സെപ്റ്റൻസ് ഫീ അടച്ചവർ അത് അടയ്ക്കേണ്ടി വരുന്നില്ല അവർ ആ രജിസ്ട്രേഷൻ ഫീസ് അയ്യായിരം രൂപ മാത്രം അടച്ചാൽ മതിയാവും ഓക്കെ അല്ലാത്തവർ പുതുതായിട്ട് നാൽപ്പത്തി രൂപ ജനറൽ കാറ്റഗറിയും അല്ലാത്തവർ ഇരുപത്തി അയ്യായിരം രൂപയും അടച്ച് രജിസ്റ്റർ ചെയ്യുന്നു ഓക്കെ അതിന് നമ്മുടെ ഓപ്ഷൻസ് നമ്മൾ ഫില്ല് ചെയ്തു അത് ലോക്ക് ചെയ്യുന്നു ഓക്കെ ലോക്ക് ചെയ്തില്ലെങ്കിൽ ഓട്ടോ ലോക്ക് ആയി പോകും ലോക്ക് ചെയ്യുന്നു അപ്പോൾ നമ്മൾ നേരത്തെ പോലെ നമുക്ക് യൂസർ യൂസറേയുടെയും പാസ്വേഡും എല്ലാം ഉണ്ടാവും നമ്മൾ ലോഗിൻ കാൻഡിഡേറ്റ് ലോഗിൻ നമുക്ക് കയറി കാര്യങ്ങളൊക്കെ ചെയ്യാം അതിനുശേഷം നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഓഗസ്റ്റ് ആദ്യത്തെ ആഴ്ച തന്നെ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഏഴാം തീയതി എട്ടാം തീയതി കൊണ്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അഞ്ച് ആറ് ഓപ്ഷൻസ് ഉണ്ട് അത്രയും അത്രയുണ്ട് നമുക്ക് ജോസായിൽ മൂന്ന് ഓപ്ഷനേ ഉള്ളായിരുന്നു ഫ്ലോട്ട് സ്ലൈഡ് ഫ്രീസ് അതെന്താണെന്ന് കുട്ടികൾക്കറിയാം ജോസായൊക്കെ ചെയ്തിരിക്കുന്നുണ്ട് അപ്പം ഫ്ലോട്ട് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന സീറ്റിൽ നമ്മൾ കിട്ടിയിരിക്കുന്ന സീറ്റിൽ നമ്മൾ അത് ജോസായിലോ സി എസ് എ ബിയിലോ ജോസായിലോ സി എസ് എ ബിയിലോ ചിലപ്പോൾ നമുക്ക് സി ജോസായിൽ കിട്ടിയതാകാം അപ്പോൾ ഈ പാർഷ്യൽ അഡ്മിഷൻ ഫീ അടച്ചുകൊണ്ട് ജോസാക്കിയവരുണ്ടല്ലോ ഓക്കെ അപ്പോൾ ജോസായിലോ സി എസ് എ ബിയിലോ നമുക്ക് കിട്ടിയ സീറ്റ് ഇത് മതി അല്ലെങ്കിൽ സോറി ജോസയിലോ സി എസ് എ ബിയിലോ കിട്ടിയ സീറ്റ് നമ്മൾ തരല്ല ഓക്കെ നമുക്ക് ഹയർ ഓപ്ഷൻ വേണം എന്നുള്ളവർ ഫ്ലോട്ട് ചെയ്യുന്നു ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ ഇതിനു മുകളിൽ കൊടുത്തിരിക്കുന്ന ഏതും നമ്മൾ സ്വീകരിക്കാൻ റെഡിയാണെന്നുള്ളവർ ഫ്ലോട്ട് ചെയ്യുന്നു ഓക്കെ ഇനി നമുക്കൊരു പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കിട്ടിയിരിക്കുന്നത് അവിടെ നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ബ്രാഞ്ചിൽ നമ്മൾ തൃപ്തരല്ല മറ്റൊരു ബ്രാഞ്ച് നമ്മൾ ഇത് ഈ ഓപ്ഷന് മുകളിൽ കൊടുത്തിരിക്കുന്ന മറ്റൊരു ബ്രാഞ്ച് കിട്ടിയാൽ ഞാൻ അതിനുവേണ്ടി ഞാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് സ്ലൈഡ് ചെയ്യാം ഇനി ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനും ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ബ്രാഞ്ചുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ഓപ്ഷൻ അതുകൊണ്ട് എനിക്കിത് മതി എന്ന് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രീസ് ചെയ്യാം ജോസായ ജോസ തന്നെ വരും പിന്നെ ഒന്നുള്ളത് സറണ്ടർ ആണ് സറണ്ടറിൽ നമുക്ക് ജോസയിലോ സി എസ് എ ബിയിലോ ജോസ ട്വൻറ്റി ഫോറിലോ സി എസ് എ ബി ട്വൻ്റി ഫോറിലോ നമുക്ക് കിട്ടിയ ഒരു സീറ്റ് സീറ്റ് കിട്ടിയാലാണ് നമ്മൾ അത് സറണ്ടർ ചെയ്യുന്നത് സീറ്റ് എനിക്ക് വേണ്ട സീറ്റ് എനിക്ക് വേണ്ട ഓക്കെ അങ്ങനെ നമ്മൾ സറണ്ടർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന സി എസ് എ ബി റ്റൂവിൽ പങ്കെടുക്കാം സി എസ് എ ബി രണ്ട് അലോട്ട്മെൻ്റ് ആവുള്ളത് ഓക്കെ അപ്പോൾ ഇത് സറണ്ടർ ചെയ്താൽ ട്യൂവിൽ നമുക്ക് പങ്കെടുക്കാം അപ്പോൾ നമുക്കിത് വേണ്ട പക്ഷേ ഇതിന് മുകളിലുള്ളതിനോട് നമുക്ക് താല്പര്യമുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ കിട്ടിയ വേണ്ട നിലവിലുള്ളതും താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജോസായിലോ സി എസ് എ ബിയിലോ ജോസായിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സേഫ് ആക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കാം അതും നമുക്ക് താല്പര്യമില്ല സി എസ് എ ബി കിട്ടുന്നതും താല്പര്യം ഇല്ല അതായത് ഈ ഓപ്ഷൻ എക്സ്ട്രാ എക്സ്ട്രാ വന്നേക്കുന്നത് അപ്പോൾ നമുക്കത് സറണ്ടർ ചെയ്യാം ഓക്കെ പിന്നെ വിഡ്രോവൽ ഓപ്ഷനുണ്ട് വിഡ്രോവൽ ഓപ്ഷനിൽ നമ്മൾ ചെയ്യുന്നത് നമുക്ക് ജോസായിലോ സി എസ് എ ബിയിലോ കിട്ടിയ സീറ്റ് നമ്മൾ വിഡ്രോ ചെയ്യുന്നു വിഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് ഈ അടുത്ത അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനുള്ള അവസരമില്ല വിഡ്രോ എനിക്ക് ആ സീറ്റ് വേണ്ട ഈ പ്രൊസീജിയർ ആദ്യത്തെ നമ്മൾ സറണ്ടർ ചെയ്യുക ഓക്കെ ഇത് സറണ്ടർ ചെയ്യുന്നു അപ്പോൾ നമ്മളെ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഇവിടെ നമ്മൾ വിഡ്രോ ചെയ്യുക പ്രൊസീജിയർ ചെയ്യുന്ന വിഡ്രോ ചെയ്യുന്നു സീറ്റ് വേണ്ട പ്രൊസീജിയർ ഒന്നും വേണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ വിഡ്രോ ചെയ്യുന്നു പിന്നെ ഒരു സാധ്യത ഉള്ളത് നമുക്ക് ജോസായിലോ സി എസ് എ ബിയിലോ സീറ്റ് കിട്ടാത്ത ഒരാൾ അതിന് പ്രാവശ്യം കിട്ടിയിട്ടില്ല ഇത്തവണയും കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് വേണമെങ്കിൽ അവസാനിപ്പിക്കാം എക്സിറ്റ് ചെയ്ത് പോകാം ഓക്കെ കിട്ടാത്തവരെ കിട്ടിയവരെ സംബന്ധിച്ചാണ് സറണ്ടറും വിഡ്രോവലും വരും അത് ജോസായൽ കിട്ടിയവരാകാം സി എസ് എ ബിയിൽ കിട്ടിയവരാകാം അപ്പം ഇന്ന് അതിന് ശേഷം നമ്മൾ ജോസായൽ ഉള്ള പോലെ തന്നെ നമുക്ക് സീറ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് ഈ ഏതെങ്കിലും ഈ പറഞ്ഞ ഓപ്ഷൻസ് ഒക്കെ കൊടുക്കുക സീറ്റ് കിട്ടിയവരെ സംബന്ധിച്ച് സീറ്റ് ടേക്കപ്പ് ചെയ്യുന്നവരെ സംബന്ധിച്ച് എന്നിട്ട് ഓൺലൈൻ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും അഡ്മിഷൻ ഫീ ബാക്കിയുള്ള ഐ ഐ ഐ എഫ് ഐ റ്റു അത് അടയ്ക്കുന്നു അങ്ങനെ നമ്മൾ അഡ്മിഷൻ കൺഫേം കൺഫേമാക്കുന്നു ഓക്കെ ഇനി അതിന് ശേഷമാണ് ഇതൊരു ഓഗസ്റ്റ് എട്ട് ഒമ്പത് അല്ലെങ്കിൽ പത്താം തീയതി കൊണ്ടൊക്കെ മാക്സിമം ഫസ്റ്റ് സ്റ്റേജ് ഫസ്റ്റ് സ്റ്റേജ് പിന്നെയുള്ളത് അലോട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നമ്മളൊരു സീറ്റ് കിട്ടിയാൽ നമുക്ക് ഈ പറയുന്ന വിഡ്രോവൽ ഓപ്ഷനൊന്നുമില്ല സറണ്ടർ ഓപ്ഷൻ ഇല്ല നമുക്ക് ഫ്ലോട്ടില്ല സ്ലൈഡ് ഇല്ല ഓട്ടോ ഫ്രീസാണ് ഓക്കെ അത് എടുത്തേ പറ്റൂ അതെടുത്തേ പറ്റൂ അതെടുക്കുന്നില്ല എങ്കിൽ നമ്മൾ ഇതുവരെ അടച്ച നമ്മളെ ഫീസ് ഉൾപ്പെടെയെല്ലാം നമുക്ക് നഷ്ടപ്പെടും നമുക്ക് സീറ്റും നഷ്ടപ്പെടും സീറ്റും അതിൻ്റെ ഒരു പ്രശ്നം ഒരു സംശയം ആഗ്രഹിക്കും അതായത് ഇപ്പം ഞാനൊരു സി എസ് എ ബിയിൽ ഒരു ഇരുപത്തഞ്ച് ഓപ്ഷൻ സെറ്റ് ചെയ്തു എനിക്ക് കിട്ടിയ കുഴപ്പമില്ല തറക്കേടില്ലാത്തൊരു ഓപ്ഷൻ എനിക്ക് കിട്ടി ഒരു പക്ഷേ ഇത് പതിനഞ്ചാകാം അപ്പം ഞാനതിൽ ഒരുവിധം സാറ്റിസ്ഫൈഡ് ആയി എന്ന് ഞാൻ തന്നെ അങ്ങ് കരുതുക അപ്പം മുകളിലുള്ള ഓപ്ഷൻ എനിക്ക് ഒന്നും കൂടെ റീഎഡിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കിട്ടുമോ ഇല്ല ഇല്ല അപ്പം ഓപ്ഷൻ സെറ്റ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം അങ്ങനെ ഇല്ലല്ലോ ഓക്കെ ഓപ്ഷൻ ഇല്ല അതേസമയം കേരളത്തിൽ അതുണ്ട് പല ഓപ്ഷൻസും വരുന്ന ഓക്കെ എസ് സാർ അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് എഞ്ചിനീയറിംഗ് സീരിയസ് ആയിട്ട് എടുത്ത് എഞ്ചിനീയറിംഗ് തന്നെ നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ ഒരു പോയിൻറ്റ് ഓഫ് വ്യൂ ആണ് പക്ഷേ ഇനിയാണ് ഞാൻ കുറച്ചും കൂടെ വേറെ തരത്തിൽ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് മെഡിക്കലിൻ്റെ കാര്യമാണ് മെഡിക്കൽ സ്റ്റുഡൻസ് അതായത് ഈ ഒരു നീറ്റിൻ്റെ ഒരു വ്യത്യാസവും റാങ്ക് എങ്ങനെ ആയിരിക്കും കട്ട് ഓഫ് എങ്ങനെ ആയിരിക്കും എന്നുള്ള ഒത്തിരി കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് നീറ്റിലും ജെയിമേയിലും ഒരുപോലെ ക്വാളിഫൈ ആയ ഒത്തിരി വിദ്യാർത്ഥികൾ തൽക്കാലം ഒരു സേഫ്റ്റിക്ക് വേണ്ടി പറയുന്ന എൻ ഐ ടികളിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് ത്രിപ്പിൾ ഐ റ്റികളിലുണ്ട് ജി എഫ് ടിയിലുണ്ട് അവർക്ക് ഒരു പക്ഷേ ഈ പുതിയ റാങ്ക് ലിസ്റ്റ് വരുമ്പം സേഫ് ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ എക്സിറ്റ് ആവണം കാശ് പോകാതെ എക്സിറ്റ് ആവണം അതാണ് ഞാൻ കരുതുന്ന ഒന്നാമത്തെ കാറ്റഗറി സ്റ്റുഡൻസ് കാരണം അവർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റാങ്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലായി സേഫ്റ്റിക്ക് വേണ്ടി അവർ എക്സിറ്റ് ആകുന്നു കാശ് പോകാതെ എക്സിറ്റ് ആവണം ഇനി ഒരു കാറ്റഗറി വിദ്യാർത്ഥികളെ ഞാൻ പരിഗണിക്കാൻ ആഗ്രഹിക്കുക അവർ എന്താ ഒരു തരം ഒരു ഒരു എക്സ്ട്രീം ലെവലിലാണ് ചിലപ്പോൾ കിട്ടിയേക്കാം ചിലപ്പോൾ കിട്ടിയില്ലെന്നും വരാം എന്നാലും അവർ കാശിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഒരു സീറ്റിനാണ് കൊടുക്കുന്നത് ഒരു പക്ഷേ ഒരു സെൽഫ് ഫിനാൻസിങ്ങിൻ്റെ ഒരു എം ബി ബി എസ് അവർക്ക് അഫോർഡബിൾ ആയിരിക്കില്ല അപ്പം ഈ പറഞ്ഞ ഞങ്ങൾ ഉറപ്പായിട്ടും ഒരു എൻ ഐ ടി കാലിക്കട്ടം കിട്ടിയാൽ അഡ്മിഷൻ എടുക്കുന്നു ത്രിപ്പിൾ ഐ ടി കിട്ടിയ എടുക്കുന്നു ഇൻ കേസ് ഞങ്ങൾക്കൊരു ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജുകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും അവർ ആഗ്രഹിക്കുന്ന ഒരു കോളേജുകളിൽ പിന്നീട് ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞ് ഒരു അഡ്മിഷൻ കിട്ടിയാൽ അവർക്ക് ഈ സീറ്റ് ഒഴിവാക്കണം കാശ് നഷ്ടപ്പെടുമോ ബാക്കി എന്തെങ്കിലും ലീഗൽ ഫോർമാലിറ്റീസൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ കാരണം ഈ സെൽഫ് ഫിനാൻസിങ് കോളേജിലൊക്കെ നമ്മൾ രണ്ട് മാസം കഴിഞ്ഞ് പോയാൽ ഫീസ് അടയ്ക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടല്ലോ അതുമായിട്ട് വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും ലീഗലി അതുപോലെ തന്നെ ഫിനാൻഷ്യലി മറ്റു കോംപ്ലിക്കേഷൻസ് ഉണ്ടോ നമുക്ക് രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് പറയാം കഴിവതും അങ്ങനെ ചെയ്യാതെ ഇരിക്കുക കാരണം നമ്മൾ മറ്റൊരാളുടെ അവസരം നഷ്ട നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്നും നമുക്ക് പാർഷ്യൽ അഡ്മിഷൻ ഫീ നമ്മൾ അടയ്ക്കുന്നില്ല എങ്കിൽ അപ്പോൾ ഇരുപത്തി നാല് മുതലാ ജീവല്ലേ ഇരുപത്തി നാല് മുതലാണത് അടയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത് അത് അടയ്ക്കാതെ നമുക്കിരിക്കാം കാരണം അതിനു മുമ്പ് തന്നെ പിന്നീറ്റിനെ സംബന്ധിച്ച് ഏകദേശം കാര്യങ്ങളായി പിന്നെ ആ മാർക്കിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ വേരിയേഷൻ വരും അതനുസരിച്ച് റാങ്കിലും കുറച്ച് വേരിയേഷൻ വരും എന്നാലും വളരെ സേഫ് സേഫായിട്ടുള്ളവരുണ്ടാവും അവർക്ക് വേണമെങ്കിൽ പാർഷ്യൽ അഡ്മിഷൻ ഫീ അടക്കാതിരിക്കാം ഓക്കെ അങ്ങനെ കഴിയും അങ്ങനെ അടക്കാതിരിക്കുമ്പോൾ അവർ ഈ ഒരു ജോസ അഡ്മിഷൻ പ്രോസ്സിൽ നിന്ന് അവർ ഔട്ടാവും ജോസയും സി എസ് ഐ ബി അല്ല സി എസ് ഐ ബി നമ്മൾ തുടങ്ങി വീണ്ടും രജിസ്റ്റർ ചെയ്യണമല്ലോ അപ്പോൾ അവർ അങ്ങനെ നമുക്ക് അവിടെ കൊണ്ട് അവരുടെ സംഭവങ്ങൾ അവസാനിക്കുന്നു ഇനി ഐ ഐ ടി ആണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ഐ ഐ ടി ചാൻസ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നു ഇനി നമുക്ക് അങ്ങനെ ഒരു ചാൻസ് ഉണ്ടാവില്ല അപ്പോൾ അത് ഐ ഐ ടിയുടെ കാര്യത്തിൽ അങ്ങനെയാണ് ഓക്കെ അപ്പോൾ അതിലേക്ക് നമ്മളില്ല അപ്പോൾ സി സാവ് ഐ ഐ ടി ആയിട്ട് ബന്ധം വരുന്നില്ല ഓക്കെ അപ്പോൾ അതൊരു സാധ്യതയാണ് പിന്നെ ഒരു സാധ്യത നമുക്ക് ഫീസ് എത്ര നഷ്ടപ്പെടും ഈ ഒരു സ്റ്റേജിൽ എക്സിറ്റ് നമുക്ക് പാസ്റ്റിൽ അഡ്മിഷൻ ഫീ നമ്മൾ ഇല്ല അടയ്ക്കുന്നേയില്ല ഇല്ല അപ്പോൾ പിന്നെ നമ്മൾ ആപ്പാടെ അടച്ചിരിക്കുന്നത് സീറ്റ് ആക്സെപ്റ്റൻസ് ഫീയും രജിസ്ട്രേഷൻ ഫീയും ഉള്ളൂ ഓക്കെ അപ്പം നമ്മൾ സീറ്റ് നഷ്ടപ്പെടുത്തി അപ്പോൾ നമ്മുടെ സീറ്റ് ആ ഒരു എമൗണ്ട് മാത്രമേ നമുക്ക് നഷ്ടം വരുന്നു നഷ്ടം വരുന്നുള്ളൂ ഓക്കെ ഇനി സി എസ് ഐ നമ്മൾ വരുന്നു സി എസ് ഐ ബി രജിസ്റ്റർ ചെയ്യുന്നു അപ്പോൾ നമ്മൾ സീറ്റ് അക്സെപ്റ്റൻസ് ഫീ അടച്ചുകൊണ്ട് സി എസ് ഐ ബി രജിസ്ട്രേഷനിൽ നമ്മൾ അധികം പൈസ അടയ്ക്കേണ്ടി വരുന്നില്ല ഒന്ന് അയ്യായിരം രൂപ എക്സ്ട്രാ അടയ്ക്കേണ്ടി വരുന്നുള്ളൂ അതിനുശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ നമ്മൾ വിഡ്രോവൽ ഓപ്ഷൻ എടുക്കുന്നു വിഡ്രോ സറണ്ടർ അല്ല സറണ്ടർ എടുത്താൽ നമ്മളെ സെക്കൻഡിന് പരിഗണിക്കും സെക്കൻഡിന് പരിഗണിക്കും പരിഗണിക്കും വിഡ്രോവലാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് നമുക്ക് കിട്ടുന്ന സീറ്റ് അതൊരു പക്ഷേ ദോസയിലുള്ള പഴയ സീറ്റ് തന്നെ ആയിരിക്കും അതാ പുതിയ സീറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയാം അല്ലെങ്കിൽ ഈ സീസാവിൽ പുതിയൊരു സീറ്റ് കിട്ടി കിട്ടി ഓക്കെ അപ്പോൾ എങ്ങനെ വന്നാലും നമ്മൾ വിഡ്രോവലിന് നമ്മൾ റെഡിയാണ് എലിജിബിൾ ആണ് എലിജിബിൾ ആണ് അപ്പോൾ നമ്മൾ അത് വിഡ്രോ ചെയ്യുന്നു ഓക്കെ അപ്പം വിഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് ആ രജിസ്ട്രേഷൻ ഫീസേ നഷ്ടപ്പെടുന്നുള്ളൂ അയ്യായിരം രൂപ പൈസ നമുക്ക് നഷ്ടം വരുന്നുള്ളൂ അപ്പോൾ ഇത് ഒരു ഓഗസ്റ്റ് എട്ട് ഒമ്പത് ആ ഒരു ദിവസം കൊണ്ടൊക്കെ ആകാം അല്ല മാക്സിമം ഒരു പത്താം തീയതി കൊണ്ടൊക്കെ ഈ തൊള്ളായിരത്തി പത്താം തീയതിക്ക് മുമ്പ് നടക്കും ഓക്കെ പിന്നെ ഒരു രണ്ടു ദിവസം കൂടെ മാക്സിമം രണ്ട് ദിവസമൊക്കെ കിട്ടുകയുള്ളു അടുത്ത അലോട്ട്മെൻറ്റ് വരും അടുത്ത അലോട്ട്മെൻറ്റിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് മറ്റു ഓപ്ഷൻ നേരത്തെ പറഞ്ഞ പോലെ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല നമ്മൾ ആ സീറ്റ് എടുത്തേ മതിയാവും പക്ഷെ നമുക്കത് താല്പര്യമില്ലെങ്കിൽ നമ്മൾ അത് സ്വയമേ അത് വേണ്ടെന്ന് വയ്ക്കുക അപ്പോൾ നമ്മുടെ ഫീസ് നമ്മൾ അടച്ചിട്ടുണ്ടല്ലോ അടച്ച ഫീസും കാര്യങ്ങളും ഒക്കെ നമുക്ക് നഷ്ടപ്പെടുക ഐ എ പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ട് അഡ്മിഷൻ ഫീ ടു നമ്മൾ അടയ്ക്കേണ്ടി വരുന്നില്ല വേണ്ടാന്ന് വെച്ചിരിക്കുന്നതുകൊണ്ട് അടയ്ക്കേണ്ടി വരുന്നില്ല അപ്പോൾ അവിടെ നമുക്കല്പം സാമ്പത്തിക നഷ്ടം ഉണ്ടാകും പക്ഷെ അത് കഴിവതും ആ ഒരു സ്റ്റേജ് നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം മറ്റൊരു കുട്ടിയുടെ അർഹതയാണ് ചാൻസ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നുണ്ട് അത് കഴിവതും ഇനി വിഡ്രോ ഈ ഫസ്റ്റ് റൗണ്ടിൽ വിഡ്രോ ചെയ്താൽ പോലും കുഴപ്പമില്ല ആ വിഡ്രോ ചെയ്യുന്നതുകൊണ്ട് അത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അതും കൂടി അതും കൂടി ഉൾപ്പെടുത്തി വിടും ഓക്കെ അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രശ്നം അവിടെ വരുന്നില്ല അപ്പോൾ ഇങ്ങനെ ഏകദേശം ചെയ്യാം എന്ന് വേണം നമുക്ക് പറയാം ഇനി ഞാൻ ആ ലാസ്റ്റ് ചോദ്യത്തിലേക്ക് വീണ്ടും വരികയാണ് ഇൻ കേസ് ഞാനവിടെ ഇതെല്ലാം കഴിഞ്ഞ് അവസാനം ഒരു ഒരു പക്ഷേ ഒരു ഒരു മാസം കഴിഞ്ഞായിരിക്കാം എനിക്കൊരു ഒരു എം ബി ബി എസ് അഡ്മിഷൻ കിട്ടും അങ്ങനെ ഒരുപക്ഷെ സാധ്യതകളുണ്ടല്ലോ സ്പോർട്ടിലും കാര്യങ്ങളും അപ്പം ഞാൻ ആ സീറ്റ് ഒഴിവാക്കുവാണ് ഒരാളുടെ അർഹത നഷ്ടപ്പെടുത്തിയെന്നറിയാം എന്തെങ്കിലും ഫിനാൻഷ്യൽ ലോസിന് ഞാൻ ഉത്തരവാദി ആയിരിക്കുമോ എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് എനിക്കുണ്ടായിരുന്നു അങ്ങനെ ലീഗൽ ഇഷ്യൂസ് വരുന്നില്ല ഫിനാൻഷ്യൽ ലോസ് വരാം കാരണം യു ജി സി കൃത്യമായിട്ട് ഡേറ്റ് പറയുന്നുണ്ട് ഓക്കെ ഒരു പർട്ടിക്കുലർ ഡേറ്റ് പറയുന്നുണ്ട് ആ ഡേറ്റിനു മുമ്പ് ഉള്ള ഫീസ് ആണെങ്കിലാണത് കോളേജിൽ നമ്മൾ ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ കോളേജിൽ പൊട്ടിക്കൽ റിപ്പോർട്ടിങ്ങും ബാക്കി ബാലൻസ് ഫീ കാര്യങ്ങളൊക്കെ നമ്മൾ അടയ്ക്കുന്നുണ്ട് ട്രിപ്പിൾ എയ്റ്റിയൊക്കെ ആണെങ്കിൽ എമൗണ്ട് കൂടി എമൗണ്ട് നമ്മൾ അടയ്ക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ റീഫണ്ടിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു നിർദ്ദേശം യു ജി സിയുടെ ഭാഗത്തു ഉണ്ട് സാർ ശരിക്കും അത് തീരുമാനിക്കുന്നത് തീരുമാനിക്കുന്ന യു ജി സി നമുക്ക് കോമൺ ആയിട്ട് ഉണ്ട് ഓക്കെ നമുക്ക് ഇന്ത്യയിൽ അങ്ങനെ ഒരു പ്രൊസീജിയറുണ്ട് അതിപ്പം പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണെങ്കിൽ പോലും ആ രീതിയിൽ ചെയ്യണമെന്ന് പറയണം അപ്പോൾ അതിനനുസരിച്ച് ആ ഡേറ്റ് ഉണ്ട് ആ ഡേറ്റ് വരെയുള്ളത് നമുക്ക് അപ്പോൾ അതിനകത്ത് ചിലയിടത്ത് ചില കുറച്ച് ഫീസൊക്കെ മറ്റേ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളോ പറഞ്ഞ പറഞ്ഞവർ കുറച്ച് ഫീസ് അത് അവിടെ കുറയ്ക്കാനാണ് കുറച്ചുകൊണ്ട് ബാക്കി എമൗണ്ട് സാധാരണ തിരിച്ചു കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത് എൻ ഐ ടി ട്രിപ്പിൾ ഐ ടി ജി എഫ് ടിയിലേക്കുള്ള അഡ്മിഷനുള്ള അവസാന അവസരമാണ് സി എസ് എ ബി ഒത്തിരി വിദ്യാർത്ഥികൾ സ്വപ്നം കാണുന്ന അഡ്മിഷന് നിങ്ങൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലാസ്റ്റ് സ്റ്റേജാണ് സി എസ് ഇ വി കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി എന്ന് ഞങ്ങൾ കരുതുകയാണ് വിദ്യാർത്ഥികൾ കാര്യങ്ങൾ മനസ്സിലാക്കി ഏറ്റവും കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കുന്ന രീതിയിൽ ഏറ്റവും എലിജിബിളായ കോഴ്സും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടും തിരഞ്ഞെടുക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി ഈ ഒരു പ്രൊസീജിയറിൽ പങ്കെടുക്കുക നിങ്ങൾക്കിഷ്ടമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ തന്നെ കോഴ്സും കിട്ടട്ടെ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു ജോബി സാർ ഈ ഒരു ഇൻ്റർവ്യൂ വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു മെഡിക്കൽ സ്റ്റുഡൻസിനും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് എക്സാമിന് പ്രിപ്പയർ ചെയ്ത വിദ്യാർത്ഥികൾക്കും ഇത് ഒരുപോലെ യൂസ്ഫുൾ ആകും എന്ന് നിങ്ങൾ കരുതുന്നു താങ്ക് യു സർ താങ്ക് യു വെരി മച്ച് സാർ എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെൻ്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്തുക ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക